ഞാൻ ക്യാൻസർ രോഗിയായിട്ട് അടയാർ ഹോസ്പിറ്റലിൽ മാൻഡ്രാസ് അടയാർ ഹോസ്പിറ്റലിൽ പോയത്. പമ്പ ഒന്നാം മണി അച്ഛനല്ലേ, 200 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടാകും. അവിടെ ചെന്നു ഒരുപാട് രൂപ വേണ്ടി വരും, ഒരുപാട് രൂപ വേണ്ടി വരും എന്നുള്ള ചിന്തകളൊക്കെ പോകുന്നത്. ഞാൻ ചെന്ന് കണ്ട് എന്നെ പരിശോധിച്ച ഡോക്ടർ 3 കാര്യം പറഞ്ഞു. യു മസ്റ്റ് ബി അഡ്മിറ്റഡ് ഇമ്മീഡിയറ്റ്ലി, എന്നാൽ യു നീഡ് നോട്ട് പേ എനിതിങ്. മൂന്നാമതാണ് വി ഡു അവർ ബെസ്റ്റ് റെസ്റ്റ് ദ ആൻസർ ഡോ. എനിക്ക് അവിടെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതെന്തുകൊണ്ടാണ് ഡോക്ടർ, എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ? ഓക്കെ, അല്ല ഡോക്ടർ എന്താണ് അത് ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ? അത് ഒരു വാക്ക് പറഞ്ഞു, ഈസ് എ മാൻ ഓഫ് ഗോഡ്, കുപ്പായിട്ടുണ്ടായിരിക്കും. അവർക്ക് തോന്നി ഫ്രീ ട്രീറ്റ്മെൻറ്റ്. അന്നേരം എന്നെ അതുവരെ എനിക്ക് കിട്ടിയ രൂപ തന്നെ ഞാൻ പാവപ്പെട്ട് കൊടുക്കുകയാണ്. രൂപ ഇങ്ങനെ സുരഭിച്ച് വെച്ചിരുന്ന രൂപ കണ്ടിന് രൂപ ഇന്ന എല്ലാവരും കൊടുത്താൽ പിന്നെ രൂപ ഇല്ല. പക്ഷേ ദൈവം നടത്തിയല്ലോ, നടത്തിയത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഒരു ഹിന്ദു ഹോസ്പിറ്റലാണ് ട്രസ്റ്റ് തിരുമേനി. അതിൽ ഈ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തിരുമേനി പാമ്പാടി തിരുമേനി അപ്പം പാമ്പാടി തിരുമേനിയുടെ ചാപ്പലാണ് നടത്തിക്കൊണ്ടിരുന്നത്. കോട്ടയത്ത് പാമ്പാടി തിരുമേനി സ്ഥാപിച്ച ചാപ്പലിൻ്റെ ചുമതലയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ റിട്ടയർഡ് പാമ്പ പരമ്പരത്തിരുമേനി പോകുമായിരുന്നു. അപ്പം ഇന്ന് ഒരു ക്യാൻസറുള്ള രോഗികളിൽ എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്, അതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും? അതിജീവിക്കാനായിട്ട് ഉള്ള ഫെയ്ത്ത് ഇൻ ഗോഡ്. ഞാൻ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് എന്നെ ഒരുപാട് ആശ്വാസം, വി ഡു അവർ ബെസ്റ്റ് റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ക്യാൻസർ രോഗികൾ മരിക്കുന്നത് മിക്കവാറും നോട്ട് ബിക്കോസ് ഓഫ് ക്യാൻസർ, ബട്ട് ബിക്കോസ് ഓഫ് ഫിയർ. ക്യാൻസർ കൊണ്ടല്ല, പേടി കൊണ്ടാണ് മരിക്കുന്നത്. അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ആ പേടി, പേടി വന്നാൽ മരുന്ന് ഇഫക്റ്റീവ് ആകത്തില്ല. മരിച്ചു പോകുന്നുള്ള പേടി വന്നാൽ പിന്നെ മരുന്നൊന്നും ഇഫക്റ്റീവ് ആകത്തില്ല. ഉള്ള ഫെയ്ത്ത് ഇൻ ഗോഡ്.